എന്റെ മോളെ എവിടെ വീട്? മൈ ഗോഡ്, കിച്ചു! നീ ചുമ്മാ ഇരിട്ടാ, ചേച്ചിയാണ് ലിപ് ലോക്ക് കണ്ടുപിടിച്ച. ഞങ്ങള് 2023 നിങ്ങൾ എവിടെയാ നിക്ക? വീണ്ടും ലിപ് ലോക്ക് എൻജോയ്, ലിപ് ലോക്ക് എൻജോയ്. പോയി മുടി 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 പോയി 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 പോയി. അപ്പൊ ഇന്ന് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അതായത് ഓഗസ്റ്റ് 25 റിലീസ് ആവാൻ പോകുന്ന കുടുക്ക് 2025 എന്ന മൂവിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് സ്വീറ്റ് ദുർഗ കൃഷ്ണ ആൻഡ് ദ ഹാൻസം കൃഷ്ണ ശങ്കർ. എങ്ങനെ കൊള്ളാമോ ഇൻട്രൊഡക്ഷൻ? നന്നായിണ്ടോ? ബ്രേക്ക് ഇട്ട് നന്നായി. ഇല്ല ചേട്ടാ, സത്യം കേട്ടോ, അടിപൊളി. രണ്ടുപേരും ഭയങ്കര ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. പ്ലാൻ ചെയ്ത് വെച്ചാണ് ഷെയ്ഡ്സ് ഒക്കെ? വെയിലും ആറിപ്പോയി, ഇന്റർവ്യൂ കൊടുത്തു കൊടുത്ത് വെയിലും പോയി. കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി സൈറ്റൊക്കെ ഇരിക്കല്ലേ. ഓക്കെ, അപ്പൊ എസ് വി കെ, എസ് ആർ കെ ആവാനുള്ള പരിപാടിയാണ് എസ് വി കെ. എസ് വി കെ എന്നാണോ? ചേച്ചിയും ബിലഹരിയൊക്കെ ഇടയ്ക്ക് എസ് വി കെ എന്ന് വിളിക്കാറുണ്ട്. അല്ല, വെയിറ്റിന്റെ അല്ല, ശരിക്കുള്ള പേര് എസ് വി കൃഷ്ണ ശങ്കർ എന്നാണ്. അപ്പൊ എന്നെ വളരെ അടുത്ത് അറിയുന്നവരാണ് കിച്ചു കിച്ചപ്പ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ എല്ലാരോടും നമുക്ക് ആ അടുപ്പം തോന്നൂല. പിന്നെ ഈ ഒരു പേര് പ്രൊഡക്ഷൻ ഇട്ടേക്കുന്ന പേര് എസ് വി കെ എന്നാണ്. അപ്പൊ അങ്ങനെ എസ് വി കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കുടുക്ക് 2025 ഓടി. ഞങ്ങളൊക്കെ 2023 നിക്കണേ ഉള്ളൂ, നിങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ 2022 നിക്കണേ. ഞങ്ങള് 2023 നിങ്ങൾ എവിടെയാ നിക്ക? ഈ 2000 കളിയാർന്നേ എല്ലാം. അല്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇത് തന്നെയാണ് നമുക്കും പറ്റിയത്. ആണല്ലേ, അപ്പൊ 2022 ഞങ്ങൾ ഇപ്പൊ നിക്കുന്നത്. ഓക്കെ, തീരുമാനിക്കേ എവിടെ നിക്കണപ്പ. 2022 ഓക്കെ, നിങ്ങളൊക്കെ 2025 എത്തി. ഇതിനേക്കാളും ഭീകരമായിട്ട് ടെക്നോളജി കാർന്ന് തിന്നുന്ന കാലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 25 കൊടുക്കുന്ന പറഞ്ഞ സിനിമ കാണണം. എന്റെ മോളെ എവിടെ വീട്? അല്ല, അങ്ങനെ എല്ലാവർക്കും തോന്നിക്കാൻ രജപ്പെട്ടേനെ. അല്ല, സത്യം ട്രെയിലർ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ചേർന്ന് ഇപ്പൊ ഫുൾ ഡയലോഗ് പറഞ്ഞപ്പോഴേ കിട്ടി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് മൂവിയുടെ? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ ഭയങ്കര രസമുണ്ട് ആ പാട്ടിലൊക്കെ ആണെങ്കിലും. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? കാറ്റിന്റെ ചേട്ടൻ പറഞ്ഞു ആദ്യമായിട്ട് ചേച്ചിയെ കണ്ടപ്പോഴേക്കും ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതൊക്കെ നടക്കോ, ഇവിടെ ജാടയാന്നൊക്കെ ചിന്തിച്ചോ ചേട്ടൻ? ഞാൻ പൊതുവേ ചാടേ. അല്ല, അത് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ജാടയിട്ട് ഫീൽ ചെയ്യും. ആറ്റിറ്റ്യൂഡ് കക്കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൊബൈലൊക്കെ വെച്ചിട്ട് സെറ്റിലൊരു ഇരിപ്പുണ്ടെങ്കിൽ അപ്പൊ തന്നെ മൊബൈൽ എടുക്കും, കാലുമേ കാലേറ്റ് വെക്കും. എന്തോ ഇങ്ങനെ വെറുതെ ഒന്നുമില്ല, വെറുതെ ഉണ്ട്. പിന്നെ അതിനെയാണ് സീക്രട്ട് എന്ന് പറഞ്ഞത്. അറിയാത്തത് അടുത്ത ഇന്റർവ്യൂ തകർക്കാം. എന്തായാലും എല്ലാരും ചോദിച്ചു, എന്നാലും ഞാനും ചോദിക്കാണ് ആ ഒരു ലിപ് ലോക്ക് സീനിനെ പറ്റിട്ട്. ഞാൻ വിചാരിച്ചു താൻ ഉഗ്രനായിട്ട് വേറെ പരിപാടിക്ക്, എനിക്ക് ആ ഇമ്പ്രഷൻ അങ്ങ് പോയി. ആ തുടക്കത്തിലെ ആ സാധനമൊക്കെ എന്ത് സ്മാർട്ടും എന്ത് ഇതുമായിരുന്നു. വീണ്ടും കൊണ്ടുപോയി കന്നിക്കലം ഉടച്ചില്ലേ, വീണ്ടും ലിപ് ലോക്ക് എൻജോയ്, ലിപ് ലോക്ക് എൻജോയ്. പോയി മുടി 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 പോയി 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 പോയി. ചോദിച്ചോ, ചേച്ചി എന്തായാലും പറഞ്ഞു ചേച്ചിയെക്കാളും കൂടുതല്
കുറെയൊക്കെ നേരിട്ടത് ചേച്ചിയാണ് ആ ഒരു നേരിട്ടിട്ടേയില്ല ചേട്ടനേക്കാൾ കൂടുതൽ നല്ല ചേട്ടൻ നേരിട്ടിട്ടേയില്ല അപ്പൊ മാത്രം നേരിട്ടത് ഓക്കെ ചേച്ചി അത് ഫേസ് ചെയ്യേണ്ടി വന്നതിനെ പറ്റി ചേട്ടൻ എന്താണ് പൊതുവെ പറയാനുള്ളത് എടോ അതൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതി അത് കുറെ ആൾക്കാരൊക്കെ വായിച്ചില്ലേ സത്യത്തിൽ ഇപ്പൊ നിലവില് എന്താണെന്നറിയോ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല ദുർഗേന്ദ്രയുടെ വീട്ടുകാർ തമ്മിൽ പ്രശ്നമില്ല ഞങ്ങൾ സിനിമ ഇറക്കുന്നതിൻ്റെ ഓട്ടത്തിലും ആവേശത്തിലുമാണ് അപ്പൊ നെക്സ്റ്റ് ഓടിച്ച് റിമോട്ടിൽ നമ്മൾ ഓടിക്കൂല വളിപ്പ് സീൻ വരുമ്പോ അത് ഓടിച്ച് അടുത്തത് സിനിമ ഇറങ്ങി ഓടിയാലേ വീണ്ടും കെമിസ്ട്രി ഉണ്ടാവുള്ളൂ അല്ലല്ല ഓടണം ഓടിയാലേ വേറെ പ്രൊഡ്യൂസേഴ്സിന് തോന്നുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ഓടിക്കും ശാസ്ത്രജ്ഞൻ എവിടെ അല്ല നമുക്ക് ഹാപ്പിയാണ് നിങ്ങൾ കണ്ട് ഹാപ്പി ആയിക്കാൻ നമ്മൾ കുറച്ചുകൂടി അതിനു മുന്നേ എനിക്ക് ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഞാൻ എവിടെയോ പേടിക്കേണ്ട ഒന്നുമില്ല ചെറിയൊരു കാര്യം നമ്മുടെ ഷറഫുദ്ദീൻ ചേട്ടൻ ചേട്ടൻ പണ്ട് മൂവിയിലൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ എന്തോ വണ്ടിയുടെ ഒരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ചേട്ടനെ അതവനായിരുന്നു അപ്പൊ ആ ചേട്ടൻ ഒരു ദിവസം നിങ്ങള് ആസിഫിലിയുടെ വീട്ടിലൊരു വണ്ടി കൊടുക്കാനായിട്ട് ഡെലിവറി ചെയ്യാൻ പോയല്ലോ അപ്പൊ കൂടെ കൊണ്ടുവരും രണ്ട് ഫ്രണ്ട്സ് ചേട്ടനും പുത്രനുമായിരുന്നു എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഉദ്ദേശം അവിടെ വെറുതെ ഇരിക്കണമ്പോ വരണ്ടോന്ന് ചോദിച്ചു ആ വരാന്ന് പറഞ്ഞു ആ വണ്ടി കയറി പോയി കാണാം സത്യമായിട്ട് അങ്ങനെ ആ ഒരു ദേശം അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ പോകല് ഞങ്ങൾ അപ്പുറത്ത് ചായക്കടയിൽ ഇറങ്ങി ആ ചായസ് കെട്ട് വിളിച്ചു ഞങ്ങൾ അവിടെ ഇരുന്നു ആസിഫിനുള്ള വിരോധം കൊണ്ടൊന്നല്ല കേട്ടോ അന്ന് വെറുതെ ഇരിക്കുകയാണ് യോൻ വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞു ആ പോവാന്ന് പറഞ്ഞു പുള്ളി അന്ന് അവിടെ ഇല്ല പുള്ളി ഷൂട്ടിൽ എവിടെയാണ് ആ നമ്മള് അന്ന് സ്ഥിരമായിട്ട് ഗോബൂസിൽ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാവും ശബരി ഉണ്ടാവും അൽഫോൻസ് ഉണ്ടാവും അന്ന് എനിക്ക് വേണേൽ ഷർഫ് മാത്രം ജോലി ചെയ്യണേന്ന് തോന്നുന്നു നമുക്ക് ഇത് തന്നെ ജോലി എന്ന് പറഞ്ഞ സമയം ഇതിലെ ചോദ്യം എന്തായിരുന്നു എന്താ ഒരുമിച്ച് പോയത് എന്തിനാണ് പോയതാണോ അതോ സിനിമ മോഹം കൊണ്ട് അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ച് പോയതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് ഇങ്ങനെ ഷറഫുദ്ദീൻ ചേട്ടൻ ഇന്റർവ്യൂ കണ്ടപ്പോ ഇതായിരുന്നു അല്ല ഇങ്ങനെ ഞാനിപ്പോ എനിക്ക് ആ കൺഫ്യൂഷൻ ഇപ്പൊ അതിനാണോ പോയത് ആ അപ്പൊ എന്തെങ്കിലും ആവട്ടെ ആ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു മൂവി കൊറേ അതായത് എന്റർടൈൻമെന്റ് റൊമാൻസ് ത്രില്ലർ എല്ലാം കൂടെ വരുന്ന ഒരു ജേണർ ആണ് ശരിക്കും ഏതാണ് അഭിനയിക്കാൻ പാട് റൊമാൻറ്റിക് ആണോ അതോ ഇങ്ങനെ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എല്ലാം പാടാ സീരിയസ് ആയിട്ട് എന്നാലും ആലോചിക്കുക അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് അഭിനയിക്കാനാണ് അഭിനയിക്കാൻ അറിയാൻ എന്ത് സുഖവും അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നും അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാനസികാവസ്ഥ എന്താണെന്നും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാവങ്ങളെല്ലാം ചെയ്യാൻ എളുപ്പമാണ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് നന്ദി നമസ്കാരം ഞാൻ കരഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട് ദേഷ്യപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്താ റൊമാൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാത്ത സാധനം കോമഡിയാണ് അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാനൊരു നെഗറ്റീവ് ഷീഡ് എനിക്ക് ചെയ്യാൻ സി നമുക്ക് അവസരങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും എനിക്കിത് പറ്റുന്നുണ്ടോ ഞാൻ കോമഡി ചെയ്താൽ ഫ്ലോപ്പ് ആവും അല്ല കാര്യം സീരിയസ് ആൾക്കാർ ഹ്യൂമർ ചെയ്ത് ഭയങ്കര രസമല്ലേ അവർ പകുതി ചെയ്താൽ മതി ഇവിടുത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ എന്നിട്ടാണ് നമ്മളെ മിടി ഉണ്ടാവുക ആണോ ചേട്ടാ ആ ചേട്ടനോട് ഇല്ലാന്ന് വിചാരിച്ചത് ചേച്ചി ചേച്ചി നമ്മൾ ചെയ്തോ ആ ഓക്കെ അപ്പൊ ഞാൻ പോകട്ടെ ആ പറയും ചേച്ചിയാണ് ലിപ് ലോക്ക് ആദ്യം തെലുങ്കില് തെലുങ്കിലല്ലോ ലിപ് ലോക്ക് ആദ്യം ചെയ്തത് ഇതിന് മുന്നേ ചെയ്തിട്ടില്ല ചേച്ചിയാണ് ലിപ് ലോക്ക് കണ്ടുപിടിച്ചെന്നൊക്കെ അവസാനം എവിടെ ഞാന് സിനിമ ഇതിലല്ല ഞാനൊരു മലയാള സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സിനിമ അത് വന്നിട്ടില്ല
സിനിമ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇറങ്ങിയ സിനിമ കന്നഡ കടത്തിരുന്നു. ആദ്യം വന്നേക്കണത് നമ്മുടേതാണ്, ഇറങ്ങിയത് ഞങ്ങളുടെ. പിന്നെ ഉടലും കന്നഡ പടവും ഒരേ ദിവസമായിരുന്നു ഇറങ്ങിയത്. ചേട്ടനോടാണേ ഭാര്യക്ക് ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും നല്ല ഫുഡ്? ഞാൻ വിചാരിച്ചു അല്ല ഞാൻ ഉണ്ടാക്കി കൊടുത്തത്, മാഗി ഉണ്ട്, ഒരു ചിക്കൻ കറിയും ഉണ്ട്. ആ ചിക്കൻ കറി വൻ ഹിറ്റായിരുന്നു. ഒറ്റത്തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒറ്റത്തവണ ഉണ്ടാക്കിയുള്ളൂ. അല്ല അങ്ങനെയല്ല, പിന്നെ അത് പിന്നെ നമ്മൾ സീരം ഉണ്ടാക്കേണ്ടി വരൂലേ. ഒറ്റത്തവണ പിന്നെ മാഗി ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. മാഗി എന്റെ സൂപ്പർ, ഞാൻ ഉണ്ടാക്കണ സൂപ്പർ ആണ്, കഴിക്കാനല്ല പറഞ്ഞത്. ആ എന്നാ ഓക്കെ, രണ്ടുപേരും മാഗി. നല്ല ബീഫൊക്കെ ഉണ്ടാക്കും, മീൻ കറി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കിയത് ഞണ്ട് കറിയാണ്. ഞണ്ടും മീൻ കറിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഒരു കാന്താരി ചിക്കൻ അതുമായിട്ടാണ് എനിക്ക് ഇഷ്ടം. ആ ഏട്ടന് ഓൾമോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഇഷ്ടം. കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, സമയം ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബെറ്റ് വെച്ചിട്ട് എപ്പോഴെങ്കിലും ജയിച്ചിട്ടുണ്ടോ? പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പൊളയ പഠിക്കണ സമയത്ത് അങ്ങനെ എന്തെങ്കിലൊക്കെ അല്ലേ അല്ലേ. അന്നൊന്നും കാശൊന്നും ഇല്ല, 1000 രൂപയേ. ഓ അതായത് പിന്നെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന എന്തെങ്കിലും കുരുത്തക്കേടോ തല്ലുകൊളുത്തരോ ഒക്കെ ആയിരിക്കാം. കോളേജ് ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അൽഫോൺസ് പുത്രനും ചേട്ടനും ഒക്കെ ഭയങ്കര അൽഫോൺസ് തന്നെ റാഗ് ചെയ്യാൻ വന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആണോ? അത് നിങ്ങൾ ഇപ്പോഴും പറയാറുണ്ടോ? എങ്ങനെയായിരുന്നു പറയാറുണ്ട് വെച്ചാൽ ഇന്റർവ്യൂസിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പരസ്പരം ഞങ്ങൾ പറയാറില്ല. പക്ഷെ എനിക്ക് ആ സാധനം ഭയങ്കര ഒന്നുമില്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചിട്ട് അൽഫോൺസ് വന്നു. അങ്ങനെ എൻ്റെ ഒരു കോമൺ, ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് അവനോട് പറഞ്ഞതാ. അങ്ങനെ എനിക്ക് തോന്നുന്നു സ്കൂളിലുള്ളതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ, കാരണം എൻ്റെ കോളേജ് എന്ന് പറയുന്നത് ആർട്ട് ആയിരുന്നു. അപ്പൊ അതൊരു വേറെ സ്റ്റൈല് സ്കൂളായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ ചുമ്മാ റിഹേഴ്സലിന് പറഞ്ഞ ക്ലാസ് കിട്ടിയായിരുന്നു. അപ്പൊ അത് എന്ത് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് കഥ പറഞ്ഞിരിക്കും ഫ്രണ്ട്സ് ആയിട്ട്. അല്ലെങ്കിൽ കോമഡി ആയാലും കുഴപ്പമില്ല, ബർത്ത്ഡേ ഒക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ വലിയ ബർത്ത്ഡേക്ക് ഉണ്ട് ഗംഭീര ഗിഫ്റ്റ്. ലാൽ സാറ് പറഞ്ഞത് അല്ലേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം. ആ അത് ഗംഭീരമായിരുന്നു. ലാൽ സാറ് വിഷ് ചെയ്തു ഓഡിയോ. അതിന്റെ ആളാണ് ഇരിക്കണേ ദുർഗ ലാൽ സാറിന്റെ അടുത്ത് പറഞ്ഞ് ഇനി ചെയ്യൂല എന്ന് പറയും. ചേച്ചിയോ? ചേച്ചി ഇനി ഞാൻ ചെയ്യുന്നു പറയുമോ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ? എന്റെ കള്ളത്തരങ്ങൾ
ഭയങ്കര ഞാൻ കുരുത്തക്കേട് ഒപ്പിക്കുള്ളൂ, കള്ളത്തല്ല, കുരുത്തക്കേട് ഒപ്പിക്കും പൊക്കും മുന്നേട്ട പോകും. നിങ്ങളുടെ കുടുക്ക് 2025 മൂവി സക്സസ്ഫുൾ എത്തട്ടെ, അടിപൊളിയായിട്ട് റൺ ചെയ്യട്ടെ. ഞാനും എന്തായാലും പോയി കാണും, ബിക്കോസ് ട്രെയിലർ എന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്.